നമുക്ക് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊടിയേറിയത്. കൊടിയേറിയത് അപ്പൊ നമുക്ക് മൊത്തത്തിൽ 8 ദിവസത്തെ ഉത്സവമാണ്. ഏകദേശം നമ്മുടെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നെടുമങ്ങാട് താലൂക്കിലെ തന്നെ ദേശീയ മഹോത്സവമായിട്ട് ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോത്രാചാര നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആദിവാസി ഗോത്രത്തിൽ കാണി വിഭാഗത്തുകാർ പൂജ ചെയ്യപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് വേങ്കമല ഭഗവതി ക്ഷേത്രം. ഇവിടെ കൗളവ ആചാര രീതിയിലുള്ള പൂജാ ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ഏകദേശം 21 ദേവന്മാരുടെ സ്ഥാനമുണ്ട്, നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ 21 ദേവന്മാരും മലദേവതാ സങ്കല്പത്തിലാണ് കൂടിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠയെന്ന് പറഞ്ഞാൽ ഭഗവതിയാണ്, വേങ്കമല ദുർഗാ ഭഗവതി എന്നാണ് അറിയപ്പെടുന്നത്. ദേവിയുടെ ആലയം എന്ന് പറയുന്നത് ഓലപ്പുരയിലാണ്. അത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ആരാധനാ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സംഭവമാണ് ആ ഓലപ്പുരയിൽ കുടികൊള്ളുന്ന ഭഗവതി. ഉത്സവ ദിവസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച ദിവസം ബുധൻ വേഴം വെള്ളി ദിവസങ്ങളിൽ ഈ നട പൊളിച്ചിട്ട് മുടിപ്പുര കെട്ടും. അത് അങ്ങ് മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ആനവാതിൽ എന്നാണ്. ഈ ആനവാതിലിനെയാണ് നമ്മളിവിടെ ഈ നാട്ടിലോട്ട് വരുമ്പോൾ മുടിപ്പുര എന്നറിയപ്പെടുന്നത്. ഈ മുടിപ്പുര സങ്കല്പത്തിൽ അടയ്ക്കാമരം കീറി 7 വളച്ചു കെട്ടി അതിനകത്ത് ഓലയൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് ഭഗവതിയെ ഇരുത്തി കുടിയിരുത്തി പ്രതിഷ്ഠി ഉത്സവം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസപ്രകാരം. ഇവിടെ കാണി ഗോത്രത്തിൻ്റെ ആചാരപ്രകാരം കാര്യസിദ്ധി പൂജയും ശത്രുസംഹാര പൂജയും ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് തന്നെ അനേകം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മൾ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നാൽ ഇവിടുത്തെ പൊങ്കാലയാണ്. പൊങ്കാല 22 പൊങ്കാല, വെള്ളിയാഴ്ച രാവിലെയാണ് പൊങ്കാല. ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 100,000 പൊങ്കാല ഇവിടെ നിരക്കുന്നുണ്ട്. സ്ത്രീ ഭക്തജനങ്ങൾക്ക് പൊങ്കാല ഇടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു മത സൗഹാർദ്ദമാണ്. അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയെ ആശ്രയിച്ചും അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ ഒപ്പം നിൽക്കുന്നത് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളാണ്. അവരുടെ വലിയൊരു പങ്കാളിത്തം നമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ ചെയ്ത സേവനങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, പോലീസ് സ്റ്റേഷൻ, ബഹുമാനപ്പെട്ട കളക്ടർ, RDO, അതുപോലെ എല്ലാ വകുപ്പും, എല്ലാ ബന്ധപ്പെട്ട ഗവൺമെൻറ് വകുപ്പുകളുടെയൊക്കെ ഒരു ഏകോപനത്തോടു കൂടി നടക്കപ്പെടുന്ന ഒരു വലിയ ഉത്സവമാണ് വേങ്കമല ഉത്സവം. അപ്പോൾ ഇതോടൊപ്പം ഈ ഉത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക. ഉത്സവത്തിന് വന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേങ്കമല ഭഗവതിയുടെ പേരിൽ ഞങ്ങൾ ഉത്സവ ആശംസകൾ അറിയിക്കുക. നമുക്കങ്ങനെ ആറാട്ടം എന്ന് പറഞ്ഞ ചടങ്ങില്ല, പകരം ഈ ക്ഷേത്രത്തിനകത്ത് ഇതുപോലെ ഇവിടുത്തെ ആചാരവിധി പ്രകാരം ഉറഞ്ഞു തുള്ളൽ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. പഴയ നമ്മുടെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ദേവന്മാരൊക്കെ ശരീരത്തിലേക്ക് ആവാഹിച്ച് തുള്ളി എഴുന്നള്ളുന്നൊരു ചടങ്ങുണ്ട്. അത് വെള്ളിയാഴ്ച ഇടന്ന് വെളുപ്പിന് 3 മണിക്കാണ് ആ ചടങ്ങ് നടക്കുന്നത്. അത് അപൂർവമായൊരു ചടങ്ങാണ്, കണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഭക്തലക്ഷങ്ങളോട് എത്തിച്ചേരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ക്ഷേത്രത്തിലെത്തുക. ക്ഷേത്രത്തിലെത്തി പോറ്റിമാരോടും അതുപോലെ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും, വിശദമായിട്ട് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും.